അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ജനങ്ങൾക്കിടയിൽ നിന്ന് അപ്രത്യക്ഷനായി. അനുയായികൾ തൻ്റെ നായകനെ ആശങ്കയോടെ തിരഞ്ഞു നടന്നു, പക്ഷേ എവിടെയും കാണുന്നില്ല. അവർ പരതി നടക്കുന്ന ഇടങ്ങളിൽ ആരോ പറഞ്ഞു, കടപ്പുറത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവന്മാരിൽ ധാരാളം പേർ നബിയുടെ അനുയായികളായുണ്ട്. സമൂഹം അവഗണിക്കുന്ന അവരുടെ അത്താണിയായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം. അവരുമായി സംവദിക്കാൻ പോയതായിരിക്കണം ജനങ്ങൾ കടൽ തീരത്തേക്ക് നീങ്ങി. അവിടെ എത്തിയപ്പോഴാണ് ഒരു അത്ഭുതം കണ്ട് അവർ ഞെട്ടിപ്പോയത്. കടലിൽ വെള്ളത്തിനു മീതെ ഒരാൾ നടന്നു നീങ്ങുന്നു. കൂറ്റൻ തിരമാലകൾ ഇരച്ചു പൊങ്ങുമ്പോൾ ആ വ്യക്തിയും ഒപ്പം ഉയരുന്നുണ്ട്. തിരമാലകൾ താഴുമ്പോൾ ആ വ്യക്തിയും താഴുന്നു, പക്ഷേ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നില്ല, മുങ്ങിപ്പോകുന്നില്ല. അവരൊരു വസ്ത്രം ധരിച്ചിരിക്കുന്നു, മറ്റൊന്ന് പുതക്കുകയും ചെയ്തിരിക്കുന്നു, പക്ഷേ അത് നനഞ്ഞു കുതിർന്നിട്ടും ഇല്ല. ആരാണ്? മനുഷ്യനാണോ അതോ മാലാഖയാണോ പിശാചാണോ? അവർ വളരെ അമ്പരപ്പോടുകൂടി നോക്കി നിൽക്കുന്ന അവസരത്തിൽ അവർക്കിടയിലേക്ക് ആ വെള്ളത്തിനു മീതെ നടന്നിരുന്ന വ്യക്തി കടന്നുവന്നു. അടുത്തെത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് തങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകർ ഈസാ നബി അലൈഹിസ്സലാമാണെന്ന്. അത്ഭുതത്തോടെ ആദരവോടെ സന്തോഷത്തോടെ ഈ കാഴ്ച നോക്കി നിൽക്കുമ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാം അവർക്കു നേരെ നോക്കി പുഞ്ചിരിച്ച് അഭിവാദ്യം പറഞ്ഞത്. അപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ വിളിച്ചു ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വെള്ളത്തിന് മീതെ നടക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്, ഞാനും അങ്ങയോടൊപ്പം വരട്ടെയോ? അയാൾക്ക് നേരെ കൈവീശി നബി പറഞ്ഞു, വന്നോളൂ വന്നോളൂ. അയാൾ മുന്നോട്ട് വന്നു. ഒരു കാൽ വെള്ളത്തിൽ വെച്ച് മറുകാൽ ഉയർത്തിയപ്പോഴേക്കും മുങ്ങിപ്പോയി. അയാൾ ഉറക്കെ വിളിച്ചു കേണു, നബിയെ രക്ഷിക്കൂ, ഞാനിതാ വെള്ളത്തിൽ മുങ്ങുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഉടനെ മുന്നോട്ട് വന്ന് അയാളുടെ കൈ പിടിച്ചു. അപ്പോൾ അയാൾക്കും വെള്ളത്തിന് മീതെ നടക്കാൻ കഴിഞ്ഞു. നബി അയാളോട് പറഞ്ഞു, അല്പമെങ്കിലും അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളയാൾക്ക് വെള്ളത്തിന് മീതെ നടക്കാൻ പ്രയാസമുണ്ടാവില്ല. തൻ്റെ അനുയായികളായ ഹവാരികളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം ഖുർആനിൽ തന്നെയുണ്ട്. ഒരിക്കൽ ഹവാരികൾ ചോദിക്കുന്നു, ഈസാ നബിയെ, ആകാശത്തു നിന്നൊരു ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ താങ്കളുടെ നാഥന് കഴിയുമോ? അവരൊക്കെ വിശ്വാസികൾ തന്നെയാണ്, അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിക്കുന്നവരാണ്. അവർക്ക് വിശ്വാസം ഉറപ്പിക്കുന്നതിലപ്പുറം ഒരു കൗതുകം കണ്ട് അവർക്ക് മനസ്സ് ഉറപ്പിക്കാനും കൂടുതൽ ഈമാൻ വർദ്ധിപ്പിക്കാനുമായിരുന്നു അങ്ങനെ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. അവർ ചോദിക്കുന്ന കാര്യം ഗൗരവമേറിയതാണെന്നും ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ഒക്കെയുള്ള ഒരു മുന്നറിയിപ്പായ നിലക്ക് ഈസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടണം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആ തളികയിൽ നിന്ന് ഭക്ഷിക്കാൻ മോഹമുണ്ട്. ഞങ്ങൾക്കുള്ള ബോധ്യം ഒന്നുകൂടി ഉറപ്പിക്കാനും അതിന് സാക്ഷികളാവാനും ഒക്കെ വേണ്ടിയാണ്. ഏതായാലും അവരെ മോഹം കേട്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അറിയിച്ചു, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ അത് ഇറക്കിത്തരാം, എന്നാൽ അതിനുശേഷം നിങ്ങളിൽ ആരെങ്കിലും സത്യനിഷേധികളാവുകയാണെങ്കിൽ ഓർക്കുക, ലോകത്താർക്കും നൽകിയിട്ടില്ലാത്തത്ര കഠിനമായ ശിക്ഷ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. അവസാനം ഹവാരികളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് ആ അത്ഭുതം കാണിച്ചു കൊടുത്തു. അവരൊക്കെ നോക്കി നിൽക്കെ മേഘപ്പാളികൾക്കിടയിലൂടെ ഒരു ഭക്ഷണത്തളിക പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്നത് കണ്ടു. ഈസാ നബി അലൈഹിസ്സലാം അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തളിക ഈസാ നബിയുടെ മുമ്പിൽ വന്നിറങ്ങി. അതൊരു
തൂവാല കൊണ്ട് മൂടപ്പെട്ട നിലയിലായിരുന്നു അത്രേ. ഹവാരികളിൽപ്പെട്ട ഷംഉൽ എന്നയാളോട് അത് തുറക്കാൻ നബി ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം അതിന് ധൈര്യപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിൽ ഒന്നാമൻ താങ്കളാണ്, അതുകൊണ്ട് അങ്ങയുടെ തിരുകരങ്ങൾ കൊണ്ട് തന്നെ അത് തുറക്കണം. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം തന്നെ അത് തുറന്നു. വിശിഷ്ടമായ റൊട്ടിയും മത്സ്യവും വിവിധ തരം പഴങ്ങളും മറ്റുമായിരുന്നു അത്രേ തളികയിലെ വിഭവങ്ങൾ. ചുറ്റുമുള്ളവരോട് അതിലെ ഭക്ഷണം കഴിച്ചുകൊള്ളാൻ ഈസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമും അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. 1300 പേരുണ്ടായിരുന്നു അത്രേ അവർ. അവരെല്ലാവരും മതിയാവോളം കഴിച്ചിട്ടും ആ ഭക്ഷണത്തിൽ അല്പം പോലും കുറവ് വന്നിട്ടില്ല അത്രേ. അത് കഴിച്ച എല്ലാവരുടെയും സർവ്വരോഗങ്ങളും സുഖപ്പെട്ടുപോയത്രേ. വിശിഷ്ടമായ ഭക്ഷണം കഴിച്ചു സംതൃപ്തരായ അവരോട് ഈസാ നബി അലൈഹിസ്സലാം ഉണർത്തുന്നത്, അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് ഇതുവഴി നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ അനുഗ്രഹത്തിന് നാം നന്ദി കാണിക്കണം. ഇത് ഇന്നേക്കു മാത്രമുള്ള ഭക്ഷണമാണ്. ഇതിൽ നിന്ന് അല്പം പോലും ആരും അടുത്ത ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കരുത്. വഞ്ചന അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ അവരുടെ നിർദ്ദേശം മാനിക്കാതെ കൂട്ടത്തിൽ ചിലർ രുചികരമായ ആ വിശിഷ്ട ഭക്ഷണം എടുത്ത് അല്പം ഒളിപ്പിച്ചു വെച്ചു. അതുകാരണം അടുത്ത ദിവസം അള്ളാഹു അവരെ കുരങ്ങന്മാരും പന്നികളുമായി രൂപം മാറ്റിയത്രേ. വഞ്ചകർക്ക് അർഹമായ ശിക്ഷ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചു. ഭക്ഷണത്തളിക തുറന്നപ്പോൾ അതിൽ കണ്ട ഭക്ഷണം ഭൂമിയിൽ തന്നെയുള്ളതാണോ അതോ ആകാശത്തു നിന്നിറങ്ങിയതാണോ എന്ന് ചിലർ സംശയിക്കുകയും തർക്കിക്കുകയും ചെയ്തുവെന്നും അപ്പോൾ ആ തളിക ആകാശത്തേക്കുയർന്നു പോയെന്നും മറ്റു നിവേദനങ്ങളിൽ കാണാം. ഒരു ഞായറാഴ്ചയായിരുന്നു അത്രേ ഈ സംഭവം. ഇതിനെ തുടർന്നാണ് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പുണ്യദിനമായി പരിഗണിക്കാൻ തുടങ്ങിയത് എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്.